10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ശ്രീമൂലം ക്ലബിൽ ഇന്ന് ജോലി ലഭിച്ചവർക്കുള്ള നിയമന ഉത്തരവ് കേന്ദ്രമന്ത്രി രാമേശ്വർ തേലി കൈമാറി. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു യുവത്വത്തിൻ്റെ ഒരു നീണ്ട നിര തന്നെ സർക്കാർ സർവീസുകളിൽ വരണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി രാജ്യത്തുടനീളം ഇത്തരത്തിൽ യുവാക്കൾക്ക് നിയമന ഉത്തരവ് നൽകുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതിയിലൂടെ. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച ഒരു പദ്ധതി. 8 വർഷത്തിനിടെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് നിയമന കത്തുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒറ്റയടിക്ക് നിയമന കത്തുകൾ നൽകുന്ന ഒരു പുതിയ തുടക്കമാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പാക്കിയത്. എല്ലാ വകുപ്പുകളിലും സമയബന്ധിതമായ പദ്ധതികൾ പൂർത്തിയാക്കുന്ന പൊതുരീതി വികസിക്കുന്നതിന് ഇത് സഹായകമാകും. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് റോസ്ഗാർ മേള ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന റോസ്ഗാർ മേളയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് യുവാക്കളോട് സംവദിച്ചത്. നമസ്കാരം സാധ്യോ, യേ സാല 2023 കാ പഹലാ റോജ്ഗാർ മേള 2023 കി ശുരുവാത് ഉജ്വൽ ഭവിഷ്യ കി നയി ഉമ്മീദോ കെ സാത്ത് ഹുയി. ये उन 71,000 परिवारों के लिए खुशियों की नई सौगात लेकर आया है जिनके सदस्य को सरकारी सेवा करने का अवसर मिला है. मैं सभी युवाओं और उनके परिवारों को बहुत बहुत बधाई देता हूं. आज का यह आयोजन सिर्फ सफल उम्मीदवारों में ही नहीं बल्कि करोड़ों परिवारों में आशा की नई किरण का संचार करेगा. आने वाले दिनों में लाखों और परिवारों को सरकारी नौकरी में नियुक्ति मिलने वाली है. केंद्र सरकार के साथ ही एनडीए और भाजपा शासित राज्यों में भी लगातार रोजगार मेले का सिलसिला चल रहा है, आयोजन किया जा रहा है. कल ही असम सरकार ने रोजगार मेले का आयोजन किया था. നേരത്തെ 10 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന റോസ്ഗാർ മേളയ്ക്ക് ഒക്ടോബർ മാസത്തിൽ തുടക്കം കുറിച്ചിരുന്നു. രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിനും പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമുള്ള പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധത നിറവേറ്റുന്ന ഒരു സുപ്രധാന ചുവടുവയ്പ് തന്നെയാണ് റോസ്ഗാർ മേള. വിവിധ സർക്കാർ വകുപ്പുകളോടും മന്ത്രാലയങ്ങളോടും അടുത്ത 1.5 വർഷത്തിനുള്ളിൽ 10 ലക്ഷം പേരെ മിഷൻ മോഡിൽ റിക്രൂട്ട് ചെയ്യണമെന്ന് കഴിഞ്ഞ വർഷം ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ സർക്കാർ വകുപ്പുകളിലെയും മന്ത്രാലയങ്ങളിലെയും മാനവ വിഭവ ശേഷിയുടെ സ്ഥിതി അവലോകനം ചെയ്തതിനു ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. രാജ്യത്തുടനീളമുള്ള ഇത്തരത്തിലുള്ള നിയമനങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ 38 മന്ത്രാലയങ്ങളിലോ വകുപ്പുകളിലോ ആണ് നൽകുന്നത്. കേന്ദ്ര സായുധ സേനാംഗങ്ങൾ, സബ് ഇൻസ്പെക്ടർമാർ, കോൺസ്റ്റബിൾമാർ, LDC, സ്ട്രെനോ, PA, ആദായ നികുതി ഇൻസ്പെക്ടർമാർ, MTS തുടങ്ങിയ തസ്തികകളിലേക്കാണ് നിയമനം നടക്കുന്നത്. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വയമേവയോ UPSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴിയോ പുതിയ നിയമനങ്ങൾ നടത്തും. വേഗത്തിലുള്ള നിയമനങ്ങൾക്കായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ലളിതമാക്കുകയും സാങ്കേതിക വിദ്യ പ്രാപ്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കൾക്കായി മോദി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുന ഒടിക്കുന്ന പദ്ധതി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ റോസ്ഗാർ മേളയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്.